ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുഡിങ് എന്ന് പറയാൻ പറ്റൂല, ഒരു ഡെസേർട്ട് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ ഒരു ക്രിസ്റ്റലായിട്ട് കിടക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങയുടെ വെള്ളമാണ് വേണ്ടത്. പിന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഗ്രാം ചൈനഗ്രാസ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 4 ഗ്രാം ചൈനഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ്, കുതിർത്ത് വെച്ചിട്ടുള്ളതാട്ടോ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. കരിക്കിൻ്റെ നല്ല തരിപ്പുള്ള വെള്ളം കിട്ടുകയാണെങ്കിൽ അതായിരിക്കട്ടോ ബെറ്റർ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് സ്റ്റൗമ്മൽ വെച്ച് കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ മെൽറ്റാവണം. മറ്റേ സ്റ്റൗവിൽ ചൈനഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അതും മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങവെള്ളം തിളക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ചൈനഗ്രാസാണ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ചൈനഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതിനുള്ള നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂണോളം കോൺഫ്ലോർ, 2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1/2 പാലാണ്. പിന്നെ 1 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇനി ഈ കോൺഫ്ലോറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടിയൊന്നുമില്ലാതെ മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട, 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങാവെള്ളവും 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാതെ ഷുഗർ ചേർത്താൽ മതി. ഇപ്പം ഞാൻ കംപ്ലീറ്റ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്, അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് കുറുകുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുറുകിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് മതി, ഇനി അധികം കുറുകണ്ട. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുഴുവൻ ഡെസേർട്ടൊന്നും ആവാൻ കാത്തു നിന്നില്ല.
ഓരോരുത്തർ വന്ന് എടുത്ത് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ കൊണ്ടുപോലെ തുടങ്ങി. ഈ ഒരു പുഡിംഗ് നല്ല കട്ടിയായിട്ടല്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു സോഫ്റ്റിൽ നമുക്ക് കിട്ടണം. അതിന് 2 കപ്പ് നമുക്ക് തേങ്ങയുടെ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഗ്രാം ചനഗ്രാസം മതി കേട്ടോ. കൂടുതൽ എടുക്കണ്ട, അങ്ങനെ ആകുമ്പോൾ നല്ല കട്ടിയായി പോവും. നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തണുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് വേണ്ടത്. നമ്മൾ തണുക്കാൻ വെച്ചിട്ട് നല്ല പോലെ തന്നെ കുറുകി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഈ ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത്രയും ടേസ്റ്റ് ആണോന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.